ഹലോ ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നോർക്കേറ്റ് വന്നിട്ടുള്ള നിപ്പാട്ടാ ചേട്ടന്റെ വിമ്മിന് പോവാൻ വേണ്ടിട്ട് റെഡി ആവാണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിരുന്നു ഡെയിൽ ലൈഫ് ചെയ്യാൻ പാച്ചമ്മ എണീക്കുമ്പോഴേക്കും ഞാൻ ചായ വെച്ചു പാത്രങ്ങൾ കഴുകി ഇനിയിപ്പോ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പഴും പാച്ചമ്മേന്റെ അടുത്തേക്ക് പോവാം നമുക്ക് പാച്ചമ്മ നല്ല ഉറക്കാണ് ഇപ്പൊ ഒന്നും എണീക്കില്ല 7 മണി ഒക്കെ ആവും എണീക്കുമ്പോ അപ്പൊ നമ്മുടെ താര അവിടെ ഇട്ടിട്ട് ഇപ്പൊ 2-3 വട്ടമായി വിളിക്കുന്നു അമ്മയെന്ന് നിന്ന് വിളിക്കണ്ടായിരുന്നു ഞാൻ അപ്പൊ തടിച്ചു വരായിരുന്നു അധികം അപ്പൊ ഞാൻ അവിടെ ഇട്ടിട്ട് വേഗം പോകുന്നു കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ആളെ ഇട്ട് വരും അപ്പൊ എനിക്ക് ഇടുന്ന് കാണിച്ചു തരാൻ പറ്റില്ല നമുക്ക് എന്തായാലും പച്ചുവിന്റെ അടുത്തേക്ക് പോകട്ടാ പച്ചു ഉറക്കി കിടന്നിട്ട് എന്തായാലും വിളിച്ചിട്ട് കണ്ണും തുറന്ന് കിടക്കുക അല്ലേ എന്റെ വന്നോടാ അപ്പൊ എമ്മാടി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് ചിരിക്കാൻ കിടക്കണ വാ എനിക്ക് വന്നൂടെ അപ്പോ അങ്ങടെ ചാടാ അവര് അയ്യോ ബോധം കിടണേ ഞാൻ ബോധം കിടണേ കൊഞ്ചല്ലേ അപ്പൊ നീ പാച്ചമോനൊന്ന് ഫ്രഷാക്കാട്ടോ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോവാ നടക്ക് ചെരുപ്പ് എവിടെയാ ചെരുപ്പ് ഇട് മിണ്ടില്ല മുഖം കഴുക്ക് മുഖം കഴുകി ഫ്രഷ് ആവ് അപ്പൊ അതെന്റെ ഞാനും ഇട്ടിട്ടില്ലേടാ എന്നെ ഇടിക്കൂ അപ്പൊ ഗുഡ് മോർണിംഗ് ആയാ ഫ്രഷ് ആയാ ചായ കുടിക്കാ ചായ നല്ല ചൂടാ എന്താ ഇവിടെ വെക്കണ ക്ലാസ് മീശോ ഒന്നും ഇടാ നിനക്ക് മീശോ ഒന്ന് മൂത്ത് കാണിക്കാൻ പാടില്ല നിന്നെ കാണിക്കാൻ പാടില്ല പാച്ചുനെ കാണിക്കുന്നേ ലിപ്സ്റ്റിക് ഇട്ട എഫക്റ്റ് ആട്ടോ പാച്ചോ പാച്ചു മോനെ ലിപ്സ്റ്റിക് ഇട്ട എഫക്റ്റ് ആണ് കാണാൻ പറ്റില്ല കാണിച്ചു തരൂല ഇനിയിപ്പൊ ആൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അതാ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുക രാവിലെ എനിക്ക് കഴിഞ്ഞാൽ അതേ ഇവിടെ വന്ന് കിടക്കും എന്നിട്ട് നേരെ കാർട്ടൂൺ കണ്ടോണ്ടിന്ന് ഇരിക്കുക ആൾക്ക് വേറെ പണിയൊന്നുമില്ല പല്ലേക്കാൻ നോക്കിയ ദോശ ഉണ്ടാക്കിണ്ട അമ്മ ദോശ കഴിക്കാനായിട്ട് വാ പാച്ചു ആഴ്ചയിൽ ഒരിക്കലും പല്ലേക്കട പാച്ചോ നീ ഊതും വേണ്ട നീ ആഴ്ചയിൽ ഒരിക്കലും പല്ലേക്ക് വായ എന്നാ ബ്രഷ് പിടിച്ച അച്ഛൻ പുതിയ ബ്രഷ് നാളെ മേടിച്ചോണ്ടേട്ടാ മേടിച്ചിട്ട് വരും ഇന്ന് ഡയറി മിൽക്ക് മേടിച്ചു തരും അമ്മയ്ക്ക് മേടിച്ചു എന്റെ മോന് മേടിച്ചു തരാം പല്ലേക്കൊന്നു ഐസ്ക്രീം അല്ലേ അത് മേടിക്കാം പല്ലേക്കോ നാലെണ്ണം അമ്മയ്ക്ക് ഒരെണ്ണം പോലും കൊടുക്കില്ല ഒക്കെ എന്നെ മോനെ കഴിച്ചു പല്ലേക്കോ എന്നാ
എട്ടെണ്ണ പതിനാറെണ്ണ മേടിക്കാൻ ചെല്ല്. ഇതെവിടേക്ക് പോണ്? എങ്ങോട്ടെങ്കിലും പോ, തിരച്ചാ മതി. വന്ന് അതിന്റെ പല്ലേ പുരോടം കഴിഞ്ഞതാ. നല്ല ബഹുമാനമുള്ള ചെക്കനാട്ടാ. മുഖം തുടക്കടാ. പാച്ചിമതി ദോശ കഴിക്കാട്ടോ. പല്ലേ ചോള കൊടുക്കുള്ളു എന്ന് പറഞ്ഞ കാരണം ഇന്ന് പല്ലേച്ചുണ്ട്. അയ്യോ മൂന്നെണ്ണോ എനിക്ക് കേട്ട്. ചോറ് കഴിഞ്ഞിട്ട് അത് അത് നീ കഴിക്കണട്ടാ. സൂപ്പർ കറിയടാ. പച്ചപയറാ. അലുവയുടെ കൂടെ ചെയ്യും. മീൻ കറി കൂട്ടി തിന്നാ. പിന്നെ മിച്ചറും ചോറും പപ്പടവും ദോശയും ഇതൊക്കെയാണ് ആളുടെ കോമ്പിനേഷൻസ് ഉണ്ടാവാറ്. ഞാൻ കൂട്ടും, ഞാൻ കൂട്ടും. പാച്ച എന്നിട്ട് ഉണ്ടാക്കണ പാച്ചോ? കേക്ക്. അതാണോ കേക്ക്? കുളിക്കാൻ പോവാണ്. എന്താ കുളിക്കണില്ലേ? കുളിക്കാം നമുക്ക്. ആ കുളിക്കാൻ പാച്ചോ. വാ. ഏ ഒരു കേക്ക് ഉണ്ടാക്കിട്ട് കുളിക്കാൻ വരൂ. പ്രോമിസ്. അപ്പൊ നമ്മടെ പാച്ചുമോൻ അവിടെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. പാച്ചുമോന്റെ കൂട്ടുകാരനുണ്ട് കൂടെ. രണ്ടാളും കൂടി കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ. നീ കുളിപ്പിക്കണം. അതൊരു ടാസ്ക് ആണ്. ഒരു ഭഗീരഥ പ്രയത്നമാണ് അതിനെ കുളിപ്പിക്കണം തുടങ്ങിയേ. കളിക്കുന്നിടത്തുനിന്ന് വിളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ഭയങ്കര പാടാ. ഞാനപ്പോ എന്തായാലും പാച്ചുമോനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അവന് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം വേണ്ടാന്നാ. ആ അത് ശരിയാവില്ല, ഭക്ഷണം കഴിക്കണം. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ണീനെ കുളിപ്പിച്ച് സെറ്റാക്കി ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഇനി അവന്റെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ അവൻ കളിക്കാൻ പോകും. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി അവൻ കളിക്കാൻ പോവും. കളിക്കാൻ പോണ സ്ഥലങ്ങളും ഇതൊക്കെ കാണാം നമുക്ക്. പച്ച കളിക്കാൻ പോവാ. എവിടേക്കാ പോണേ? ഇങ്ങോട്ട് നോക്ക്. എവിടെ അഭിവന്നി? എവിടെയാ അഭിവന്നിനെ പരിചയപ്പെടുത്തി കൊടുക്കണില്ലേ? പരിചയപ്പെടുത്തി കൊടുക്ക. അഭിവന്നി തന്നെ പരിചയപ്പെടുത്തി കൊടുക്ക. അഭിവന്നി തന്നെ. ഇത് പാച്ചുവിന്റെ കൂട്ടുകാരിയാട്ടാ. പാച്ചനെ കളിക്കാൻ വിളിക്കാൻ വന്നിട്ടുള്ളതാ. പൂവല്ലേ പാച്ചോ? പൊക്കോട്ടാ. നീ എപ്പഴാ വരിക? ഉച്ചയാവുമ്പോ വരുള്ള. ശരി. പാച്ചു കളിക്കാൻ പോവാട്ടാ. പാച്ചുവിന്റെ കൂട്ടുകാരിയുടെ വീടുണ്ട്, അവിടെയാണ് കളിക്കുകയാണ്. പാച്ചു പോവാണ് അവിടെ. ആ വീട്ടിലാണ് പാച്ചു കളിക്കുക. ആ കണ്ണ് വീട്ടിലാ പാച്ചു കളിക്കുക. പാച്ചുവാ നിന്ന് കിട്ടൂടാ അച്ഛൻ വരുമ്പോ. നീ എന്ത് കാണിക്കണേ? കുറുമ്പിനൊരു കുറവില്ലല്ലേ. ഓരോ ദിവസം ചെല്ലുന്ന കുറുമ്പ് കൂടി വരില്ലേ പാച്ചു നിനക്ക്? കുറുമ്പ് ഓരോ ദിവസം കൂടി വരുമല്ലോ. അല്ല ആ ഗുരുവായൂർ പോയപ്പോ അവളെ ആയിരോടെ പറഞ്ഞ ചേട്ടാ കുന്നിഗുരു വായിക്കണ്ട, കുന്നിഗുരു വായിക്കണ്ടെന്ന്. ചേട്ടാ കുറുമ്പ് കാണിക്കണല്ലോ. കണ്ടറിയോ നോട്ടെ പാവല്ലേ. പാച്ചും അച്ഛനും കൂടിയിട്ട് ഒരു വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടെന്ന്.
മിക്കവാറും ഞാൻ താജ്മഹലാക്കും. ഇടി 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 മതി മതി കൊല്ലല്ലോ അവളെ. ഗുണ്ടപിനു കണ്ണങ്കര കോളനി ഇടി കുത്ത് വെട്ട് എന്നിവയ്ക്ക് എന്നിവയ്ക്ക് സമീപിക്കുക. ഗുണ്ടപിനു കണ്ണങ്കര കോളനി പട്ടിക്കാർ വെറുതെ അല്ല അവിടെ കിട്ടുന്നത്, ഇതന്നെയാണ് കിട്ടുന്നത്. പാച്ചുമോൻ കളിക്കാൻ പോയി കേട്ടാ, നൈസ് പണി കൊടുക്കാൻ സാധനങ്ങളൊക്കെ കണ്ടോ കളിക്കണത്. അവിടെ കളിക്കണ സാധനങ്ങളാണ് ഈ കിടക്കണത്, ചിന്നിച്ച് തെറിയണോ. ഡി പണിയാ പാച്ചു അവിടെ പോയാ അവിടെ വിളിച്ച നൈസിന് പണി കൊടുക്കാം. അവിടെ സാധനങ്ങൾ കിടക്കണോ നീ കണ്ടാ, ഈ അടിച്ചു പോകാൻ നേരെ വിളക്ക് വെക്കണ നേരായിട്ട് കിടക്കണണ്ടാ. അവിടെ എടുത്തു വെക്കാറായിണ്ടോ അത്ര നേരായിട്ട് ഒരു പറഞ്ഞു ഇന്ന് കിട്ടും നിനക്കള് കേട്ടാ. ഓ കളിക്കാൻ പോയിട്ട് വന്ന കോലം കണ്ടില്ല, അങ്ങനെ നോക്കണം മുന്നേ മോന്നോട്ടെ അങ്ങോട്ടോട്ടെ. ഐ നല്ല ഭംഗിയുണ്ട് കാണാൻ, പറഞ്ഞിട്ട് ഞാൻ മുടി ഒതുക്കിടാൻ. ഹെൽപ്പ് ചെയ്യണോ അവന്? ഹെൽപ്പ് ചെയ്യണടാ, ഇത് വലിച്ചിടാൻ നേരത്തെ എന്റെ ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറുമ്പ് കാണിക്കാന്ന് ഇതാണ് പാച്ചുവിന്റെ പെറ്റ്സ് ലല്ലു ചീച്ചു പിന്നെ കിങ്ങനെ. പാച്ചുമോന്റെ കൂളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മുടെ പാച്ചുമോന്റെ ചോറുണ്ടോണ്ടിരിക്ക കേട്ടോ. പിന്നെ ഒരു കാര്യേ, അവന് ചോറ് തന്നെ പാച്ചു, നീ തന്നെ ചോറിനോടാ. എന്താ ഉണ്ടാത്തെ? എന്താ പാച്ചു തന്നെ ചോറിനാത്തെ? എടുത്തു എടുത്തു റിമോട്ട് എടുത്തു. റിമോട്ടില്ലാണ്ട് ഒരു മിനിറ്റ് നേരം ഇരിക്കാൻ പറ്റില്ല ഉണ്ണിയെ. പാച്ചുമോ നീ എന്തിട്ട് തന്നെ ചോറിനാത്തെ? എന്ത് തന്നെ ചോറിനാത്തെ? ഇങ്ങോട്ട് നോക്ക്, ഇത് തന്നെ ചോറിനാത്തെ? എന്താ ഉണ്ണാത്തെ? എന്തേ വേറൊന്നല്ല, തന്നെ ചോറുണ്ട് കഴിഞ്ഞാലേ വയറ്റിലേക്ക് എത്തില്ല. നമ്മളെ പകുതി കുറച്ചുണ്ടിട്ട് അവിടെ വെച്ചിട്ട് പോവും. ചോറ് വാരി കൊടുക്കണം. എത്ര വയസ്സായിടാ നിനക്ക് പാച്ച? 5 വയസ്സ് കഴിഞ്ഞ ചെക്കനാണ് ഈ ചോറ് വാരി കൊടുക്കണ കേട്ടാ. എല്ലാരും ഇവനെ കളിയാക്കിക്കോട്ടാ. കമന്റ് ബോക്സിൽ എല്ലാരും വന്നിട്ട് പാച്ചു മോനെ കളിയാക്കട്ടെ കേട്ടാ പാച്ചുവ. അല്ല പാച്ചുവ, എട്ടാ ഓ സോപ്പ് ഇടാൻ പറയും, എനിക്ക് തന്നെ ചോറുണുമ്പോ ടേസ്റ്റ് തോന്നില്ല അമ്മേന്ന്. എവിടെ എവിടെ വായ എവിടെ? ആ
ഇത് കഴിഞ്ഞ പാച്ചുമോന ഉറങ്ങേണ്ട സമയമായിട്ട് അവ പാച്ചുമോനെ ഡെയിലി കണ്ട ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞ് പോറായിട്ടിരിക്കണത്. അച്ഛൻ വരാൻ വേണ്ടി നോക്കിയിരുന്നു അവൻ ചോറിനാൻ വേണ്ടിട്ട്, അച്ഛനെ കാണാനില്ല. അപ്പൊ അവൻ ചോറിന് കൊടുക്ക, ഞാൻ നിർബന്ധിച്ച് കൊടുക്കണ്ട. കരച്ചില് പിടിച്ചിലൊക്കെയാണ് ചോറിനായിരുന്നെ. അച്ഛൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവന്ന് ചോറിനില്ല. അപ്പൊ പാച്ചുമോന്റെ ഡേ ഇൻ ലൈഫ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് ഇന്നത്തെ ഒരു ഡേ. അല്ല പാച്ചു, ഇനി എന്തായാലും പാച്ചു ഉറങ്ങാൻ പോവല്ലേ. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം അല്ലേ. അപ്പൊ ഊണ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞേ. അപ്പൊ ദേ നമ്മുടെ പാച്ചുമോൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ നല്ല ഗുഡ് ബോയ്. ഗുഡ് ബോയ് ആയടാ. നീ എന്ത് ചെയ്യാൻ പോണേ? ഉറക്കാൻ പോവാ? ഉറക്കം വരണ്ട? ഗുഡ് നൈറ്റ് ആണോ? എന്നാ ഗുഡ് നൈറ്റ് പറ. അടുത്ത വീഡിയോയില് കാണാന്ന് പറയും. അതന്നെ ഒന്നും പറയാൻ നേരില്ല. ഇപ്പൊ എന്തായാലും നമ്മുടെ പാച്ചുമോൻ കിടന്നുറങ്ങാണ്. പാച്ചുമോന് ഗുഡ് നൈറ്റ് തന്നിട്ട് കേട്ടോ. ഇനി അടുത്ത വീഡിയോ അടുത്ത ഇതായിട്ട് പാച്ചുമോൻ ഇന്നത്തെ ഒരു ഡെയിൻ ലൈഫ് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ഡെയില്. ഫുൾ ടൈം കളിയാണ്. അപ്പൊ എന്തായാലും അടുത്തത് വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് കൊണ്ടുവരില്ലേ പാച്ചുമോ? ആ അപ്പൊ അതുവരേക്കും എന്നിട്ട് പറയണ്ടേ. പാച്ചുന് ഉറക്കം വന്നിട്ടൊന്നും പറയാല്ല. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് കണ്ടവരൊക്കെ പാച്ചുന്റെ ഡെയിൻ ലൈഫ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തും.